ഹായ് ഹായ് ഹായ്. 2006 ഏറ്റവും നാണിപ്പെരുപ്പമുണ്ടായിരുന്ന സിംബാബ്വേയുടെ ബാക്കി കഥ കേൾക്കണ്ടേ? ആദ്യ ഭാഗം കണ്ടില്ലെങ്കിൽ കണ്ടിട്ട് തിരിച്ചു വരൂ. ചരിത്രം, പുരാതന ചരിത്രം, റോബർട്ട് മുഗാംബെയുടെ ഭരണപ്രശ്നങ്ങൾ എല്ലാം നാം ആദ്യ വീഡിയോയിൽ ചർച്ച ചെയ്തു. ഇനി പൊതുവായ കുറേ കാര്യങ്ങൾ കൂടി കേൾക്കാം. എന്നാൽ പിന്നെ സിംബാബ്വേയുടെ ബാക്കി കഥ ചൊല്ലട്ടുമോ? 37 വർഷം സിംബാബ്വെ ഭരിച്ച റോബർട്ട് മുഗാംബെയെ നമ്മൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്രേസ് ഭരണം കൈകാര്യം ചെയ്യാനുള്ള കുറേ ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട്. ഒടുവിൽ സിംബാബ്വെ നാഷണൽ ആർമി മുഗാംബെയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രിയപത്നി ഗ്രേസ് എവിടെ പോയി എന്നതിനെക്കുറിച്ച് ഒരറിവും അന്ന് ഇല്ലായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ധാതുക്കളാൽ അനുഗ്രഹീതമാണ് സിംബാബ്വെ. സ്വർണം, പ്ലാറ്റിനം, വജ്രം ഒക്കെ ധാരാളം ലഭിക്കും. എന്നിട്ടും ദാരിദ്ര്യത്തിലാണ് സിംബാബ്വൻ ജനത. ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുവാനുള്ള വഴികൾ അവരുടെ കയ്യിൽ തന്നെ ഉള്ളതുകൊണ്ട് നല്ലത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലയോ? ടൂറിസവും കൃഷിയുമാണ് അവരുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. കയ്യിൽ 1000 രൂപയും 2 ദിവസം അവധിയും കിട്ടിയ ഹിമാലയൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത നമുക്ക് സിംബാബ്വേയിൽ എന്തെല്ലാം കാണാനുണ്ടെന്ന് നോക്കിയാലോ? കേട്ട് കഴിയുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് അവധി കിട്ടിയാൽ ഇനി ഹിമാലയത്തിന് പകരം സിംബാബ്വേയിലൊന്ന് പോകാൻ തോന്നിയാലോ? ഒരു മോട്ടിവേഷൻ ആകട്ടെ. എന്നേ സിംബാബ്വെ ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ് എന്ന് പറഞ്ഞിരുന്നു. ഭൂമിയാൽ ചുറ്റപ്പെട്ട രാജ്യം. ന്യാങ്ക, ട്രൗട്ട്ബക്ക്, ചിമാനി മണി, വൂംബ, ചിരിന്ത ഫോറസ്റ്റ് എന്നിവയെല്ലാം ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസുകളാണ്. ന്യാങ്ക നാഷണൽ പാർക്ക് സിംബാബ്വേയിലെ ആദ്യകാല നാഷണൽ പാർക്കുകളിൽ ഒന്നാണ്. സിംബാബ്വേയുടെ നോർത്ത് വശത്തായി, ശരിക്കും പറഞ്ഞാൽ സിംബാബ്വേയുടെ ഈസ്റ്റേൺ ഹൈലാൻഡിന് വടക്ക് സൈഡാണ് ന്യാങ്ക നാഷണൽ പാർക്ക്. ധാരാളം പച്ചപ്പുള്ള സ്ഥലങ്ങളും വറ്റാത്ത നദിയും ഉയരം കൂടിയ ഭൂപ്രദേശങ്ങളും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഈ പാർക്കിൽ തന്നെയാണ് മുത്രാസി എന്ന വെള്ളച്ചാട്ടവും അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ ന്യാങ്കിനി പർവ്വതവും. അടുത്തത് ട്രൗട്ട്ബക്ക് ആണ്. ട്രൗട്ട്ബക്കിൽ ചെന്നാൽ നിങ്ങൾക്ക് സിംബാബ്വൻ ജനതയുടെ കരകൗശല വിദ്യകൾ ആസ്വദിക്കുകയും ഹോം മെയ്ഡ് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. 1940 ഇറ്റാലിയൻ യുദ്ധ തടവുകാരാൽ നിർമ്മിച്ച ഒരു പള്ളിയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ഒരു അസുഖം നിങ്ങൾക്കുണ്ടെങ്കിൽ ട്രൗട്ട്ബക്കിലെ പീഠഭൂമിയുടെ പടിഞ്ഞാറേ വശത്ത് വേൾഡ് വ്യൂ എന്നറിയപ്പെടുന്ന ഒരു മനോഹര സ്ഥലമുണ്ട്. അവിടെ ചെല്ലുക, ഏറ്റവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നിങ്ങൾക്കവിടെ ആസ്വദിക്കുവാൻ സാധിക്കും. അടുത്തത് ചിമാനി മണിയാണ്. 1895-1982 കാലഘട്ടങ്ങളിൽ മെൽസെറ്റർ എന്നു പേരുണ്ടായിരുന്ന സ്ഥലം. ചിമാനി മണി പർവ്വതനിര ഇവിടെ വ്യാപിച്ചങ്ങനെ കിടക്കുന്നു. ഏകദേശം 50 കിലോമീറ്ററോളം വരും. ഈ പർവ്വതനിരയെ ചുറ്റിപ്പറ്റിയാണ് ചിമാനി മണി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. മോണ്ടേബിംഗയാണ് ഇവിടുത്തെ ഉയർന്ന കൊടുമുടി. സിംബാബ്വേയിലെ ഏറ്റവും ഉയർന്ന 2-ാമത്തെ കൊടുമുടിയാണിത്. ഇതിലൂടെ തന്നെയാണ് ഹരോണി നദി ഒഴുകുന്നതും. വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഏറ്റവും മനോഹരമായ ബ്രൈഡൽ വെയിൽ വെള്ളച്ചാട്ടം ചിമാനി മണി ദേശീയപാർക്കിൻ്റെ ഉള്ളിലൂടെയാണ് ഒഴുകുന്നത്. വൂംബ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ ഇടം പിടിച്ചിട്ടുള്ള സ്ഥലമാണ് വൂംബ. അയണേജ് മുതൽ സാംസ്കാരിക പ്രാധാന്യമുള്ള സ്ഥലമാണിത്. പലതരത്തിലുള്ള ആർട്സ് വർക്കുകളും പെയിൻറ്റിങ്ങുകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവയിൽ പലതും 8000 വർഷം പഴക്കമുള്ളതായി കരുതുന്നു. 86 ശിലായുഗ സ്ഥലങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമ എന്ന പേരിനർത്ഥം മിസ്റ്റ് എന്നാണ്. ഷോണ ജനതയുടെ വാക്കിൽ നിന്നാണ് ഈ പേര് വന്നത്. സമാങ്കോ കുരങ്ങുകൾ, പുള്ളിപ്പുലി, മ്യൂട്ടബിൾ സൺസ്ക്യുറൽ, റെഡ് ബെല്ലീഡ് കോസ്റ്റ് സ്ക്യുറൽ, അങ്ങനെ തുടങ്ങി നിരവധി ജീവജാലങ്ങളെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ധാരാളം പാമ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ പക്ഷികളാണെങ്കിൽ പറയുകയേ വേണ്ട. ചിരിന്ത പാലീസ്, സ്വീഡൻ ടൺസ് റോബിൻ, ജാനൂസ്, ഗ്രീൻ ബുൾ, വ്ലാബർ, വൈറ്റ് ടൈൽസ്, ഫ്ലൈ ക്യാച്ചർ, വെള്ളക്കവളുള്ള വേഴാമ്പൾ, ട്യൂറാക്കോ, പിഗ്മി കിങ് ഫിഷർ, സൺബേർഡ്സ്, ഫയർ ഫിഞ്ചുകൾ, അങ്ങനെ ധാരാളം പക്ഷികളെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അടുത്തത് സിംബാബ്വേയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. രാജ്യത്തിൻ്റെ എക്സ്ട്രീം നോർത്ത് വെസ്റ്റിലുള്ള ലോകത്തിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടം സാംബസി നദിയിലെ വിക്ടോറിയ വെള്ളച്ചാട്ടം. സാംബിയ സിംബാബ്വെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹര വെള്ളച്ചാട്ടം. സാംബസി നദിയുടെ മാജിക്കാണ് ശരിക്കും ഈ വെള്ളച്ചാട്ടം. 1708 മീറ്റർ വീതിയുള്ളതാണ് ഈ വെള്ളച്ചാട്ടം.
1855 സ്കോട്ടിഷ് മിഷണറി ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ് ഈ വെള്ളച്ചാട്ടത്തെ തിരിച്ചറിഞ്ഞത്. വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണാർത്ഥം വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന് പേര് ലഭിച്ചു. ലോക്കൽ ഭാഷയിൽ ഇതിന് മറ്റൊരു പേരുകൂടിയുണ്ട്, മോസി ഓ തൂനു, അതായത് രമണ, ദി സ്മോക്ക് ദാറ്റ് തണ്ടേഴ്സ് എന്ന് ആംഗ്ലേയ ഭാഷയിൽ അർത്ഥം. നിരന്തരമായി വെള്ളം സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് മഴവെല്ലിൻ്റെ സ്ഥലം എന്നർത്ഥം വരുന്ന സിയാങ്കോ അല്ലെങ്കിൽ ചോങ് വേ എന്നും ഇതിന് പറയാറുണ്ട്. സ്റ്റേജിൽ കർട്ടൺ ഇടുമ്പോൾ പല കർട്ടൺ പീസുകൾ ഇടുന്നത് പോലെയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. പല പീസുകളായി കീറിയ പോലെയാണ് ഇതിൽ വെള്ളം വന്ന് ചാടുന്നത്. ഇതിന് കാരണം നദിയിലുള്ള 22 ദ്വീപുകളാണ്. ബൊറൂക്ക ദ്വീപ്, ലിവിങ്സ്റ്റൺ ദ്വീപ് എന്നിവ ഇവയിൽ ചിലത് മാത്രം. നവംബർ മുതൽ ഏപ്രിൽ വരെ ധാരാളം വെള്ളം ഇവിടെ കാണപ്പെടുന്നു. കൃഷി സിംബാബ്വെ ജനതയുടെ മറ്റൊരു വരുമാന സ്രോതസ്സാണ്. ഒരു കാലത്തെ ഗവൺമെൻറ്റിൻ്റെ ഭൂപരിഷ്കരണ പരിപാടികൾ സിംബാബ്വൻ ജനതയെ മോശമായി ബാധിച്ചിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇന്ന് സിംബാബ്വെ ഭക്ഷ്യോൽപാദനത്തിന് ധാരാളമായി ഇറക്കുമതി ചെയ്യുന്നു. ഒരു കാലഘട്ടത്തിൽ 25 ലക്ഷം ടൺ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്ന സിംബാബ്വെയിൽ ഇപ്പോൾ 65,000 ടൺ മാത്രമാണ് ഉൽപ്പാദനം. 2 ദശലക്ഷം ടണ്ണിന് മുകളിലുണ്ടായിരുന്ന ചോള ഉൽപ്പാദനം 5 ലക്ഷം ടൺ മാത്രമാണ്. നല്ല കാപ്പിക്കുരു ഫാമുകൾ ഉണ്ടായിരുന്ന സിംബാബ്വെയിൽ ഇപ്പോൾ ഇത് നാമമാത്രമാണ്. ദേശീയ വിപ്ലവത്തിലൂടെ ഇതെല്ലാം വെള്ളക്കാരിൽ നിന്ന് പിടിച്ചെടുത്തെങ്കിലും എങ്ങനെ നല്ല രീതിയിൽ നടത്തണമെന്ന് ഇന്നും അവർക്കറിയില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ കൃഷിയെ മെച്ചപ്പെടുത്താൻ പല പരിപാടികളും നടത്തിവരുന്നു. മണ്ണ് സംരക്ഷണം, ജൈവ കൃഷി രീതികൾ, അങ്ങനെ പലതും. ഉരുളക്കിഴങ്ങ് കൃഷിയും ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തു വരുന്നുണ്ട്. ഇവിടെ ചെറുകിട കൃഷിക്കാരുടെ എണ്ണം 3 ഇരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ. ഹരാരെയാണ് സിംബാബ്വെയുടെ തലസ്ഥാന നഗരം. ധാരാളം ആളുകൾ താമസിക്കുന്നതും ഇവിടെ തന്നെ. ഇംഗ്ലീഷാണ് എഡ്യൂക്കേഷനും ജുഡീഷ്യൽ സിസ്റ്റത്തിനുമായി ഉപയോഗിക്കുന്നത്. 80% ആളുകൾ ഷോണ ജനതയുടെ ബന്ധു ഭാഷ സംസാരിക്കുന്നു. 20% ആളുകൾ ഇൻഡാബെല്ലെ ഭാഷ സംസാരിക്കുന്നു. വെൻഡ, സോങ്ക, ഷാങ്കൻ, കളങ്ക, സന്തോന്ത, നമ്പ്യ, ന്തവ് എന്നിവ ബാക്കി വരുന്ന ന്യൂനപക്ഷ ഭാഷകളാണ്. ഉപഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. തെക്കൻ പ്രദേശങ്ങൾ ചൂടിനും വരൾച്ചയ്ക്കും പേരുകേട്ടതാണെങ്കിലും കിഴക്കൻ പ്രദേശം മഴയ്ക്കും അതേപോലെ തന്നെ തണുപ്പിനും പ്രശസ്തമാണ്. എന്നാൽ മധ്യപീഠഭൂമിയിൽ ശൈത്യകാലഘട്ടത്തിൽ മഞ്ഞ് വരെ പെയ്യാറുണ്ടെന്നുള്ളതാണ് സത്യം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 2015, 2016, 2019 കാലഘട്ടങ്ങളിൽ വരൾച്ച അതിശക്തമായിരുന്നു. 2019 ശക്തമായ വരൾച്ചയിൽ 55 ആനകൾ മരിച്ചിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിംബാബ്വെയിലെ പല റിസർവ് ഫോറസ്റ്റുകളെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ വനപ്രദേശങ്ങൾ ഉയർന്ന മരങ്ങളാൽ സമ്പന്നമാണ്. തേക്ക്, മഹാഗണി തുടങ്ങി ധാരാളം മരങ്ങൾ ഇവിടെയുണ്ട്. 300 സസ്തനികൾ, ധാരാളം പാമ്പുകൾ, 450 പക്ഷികൾ, 100 മത്സ്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വനനശീകരണവും വേട്ടയാടലും വല്ലാതെ സിംബാബ്വെ ബാധിക്കുന്നുണ്ട്. 65% വൈൽഡ് ലൈഫ് 2005 ആയപ്പോഴേക്കും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 8 പ്രോവിൻസുകളുള്ള സിംബാബ്വെയിൽ പല പുരാതന മധ്യകാല നിർമ്മിതികളും നശിപ്പിക്കപ്പെട്ട രീതിയിലാണുള്ളത്. ക്രിസ്ത്യൻ മതവിശ്വാസികളാണ് കൂടുതലുള്ളത്. പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻസും റോമൻ കത്തോലിക് ക്രിസ്ത്യൻസുമാണ് അതിൽ ഏറ്റവും കൂടുതൽ. നാമമാത്രമായി മുസ്ലിം ജനവിഭാഗവും ഉണ്ട്. ക്രിക്കറ്റ് എന്ന കായിക വിനോദമാണ് സിംബാബ്വെയിൽ പ്രചാരത്തിലുള്ളതെന്ന് നമ്മൾ കരുതിയേക്കാം. എന്നാൽ അങ്ങനെയല്ല, ഫുട്ബോളാണ് ഇവർക്ക് ഏറ്റവും പ്രിയം. റഗ്ബി എന്ന കായിക വിനോദവും ഇവിടെ പോപ്പുലറാണ്. സിംബാബ്വെയെക്കുറിച്ച് ഏകദേശം വ്യക്തമായൊരു ചിത്രം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു രാജ്യവുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.